हेलो फ्रेंड्स, वेलकम टू काबूस किचन। इन रेसीपी नेल्लिक्का जैम രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ജാമാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഞ്ചസാര, ഏലക്ക, ഒരു കുറച്ച് ഏലക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചസാര 250 ഗ്രാം പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നെല്ലിക്ക 250 ഗ്രാം നെല്ലിക്ക. അപ്പം ആദ്യം തന്നെ ഈ നെല്ലിക്ക ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. ഒരുപാട് അങ്ങ് വെന്ത് പോകേണ്ട കാര്യമില്ല. നമ്മളിത് മിക്സിയിലിട്ട് അടിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുന്നത്. ഈ നെല്ലിക്കയെല്ലാം നമ്മൾ നല്ല വിളഞ്ഞ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ ചെറിയ പീസസായിട്ട് അത് തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പം ഞാൻ ഇവിടെ സെറ്റ് കുറേശ്ശെയായിട്ടാണ് അടിച്ചെടുക്കുന്നത്. എല്ലാം കൂടി ഒരുമിച്ചിട്ട് അടിക്കാതെ ചെറിയ ജാറിൽ അടിച്ചെടുക്കുന്നതാണ്. ഇതാണ് അപ്പം ആദ്യത്തെ സെറ്റ് ഞാൻ ഓൾറെഡി അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ സെറ്റ് ഇതേപോലെ അടിച്ചെടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഈ നെല്ലിക്ക ജാമ് ബ്രെഡിൻ്റെ കൂടെ അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇതേപോലെ അടിച്ചെടുക്കാം. നെല്ലിക്കയ്ക്ക് തന്നെ ഒരുപാട് ഗുണങ്ങളാണുള്ളത്, ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഇനി പാനിലേക്ക് മാറ്റാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളിത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കഴിവതും ഇരുമ്പുള്ള പാത്രത്തിൽ, ഇരുമ്പ് പാത്രത്തിൽ ഈ നെല്ലിക്കയുടെ ഇത് നെല്ലിക്ക ജാം തയ്യാറാക്കാതിരിക്കുക. കഴിവതും നോൺ സ്റ്റിക്ക് അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നീട് പഞ്ചസാര 250 ഗ്രാം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നോൺ സ്റ്റിക്കിൽ ചെയ്താൽ അടിക്കി പിടിക്കാനുള്ള ചാൻസ് കുറവാണ്, അതുകൊണ്ട് നോൺ സ്റ്റിക്കിൽ, ഇവിടെ നോൺ സ്റ്റിക്കിലാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഈ പഞ്ചസാരയിൽ നിന്ന് തന്നെ അത് നന്നായിട്ട് മധുരം ഇറങ്ങും. നല്ലൊരു ലിക്വിഡ് ആ ഒരു ഫോമിൽ ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് കുറുകണം. ഒരു ലൈറ്റ് ബ്രൗൺ കളറാവും അപ്പോഴാണ് നമ്മൾ ഏലക്ക ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഏലക്കയുടെ ആ ഒരു മണം ഇഷ്ടമല്ലാത്തവർക്ക് അതും അവോയ്ഡ് ചെയ്യാം. നമ്മളിവിടെ കുറച്ച് ഏലക്ക ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചാണ്, ഒരു ടീസ്പൂണില് ജസ്റ്റ് കുറച്ച്. അപ്പം അത് വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ പഞ്ചസാരയും നെല്ലിക്കയും മാത്രം ഇട്ടിട്ട് നെല്ലിക്ക ജാം തയ്യാറാക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പം ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. പനിയിൽ നിന്ന് തന്നെ വിട്ട് വരുന്നുണ്ട്. അപ്പം ജാമിൻ്റെ പരുവമുണ്ടല്ലോ അതേപോലെ. അപ്പം ഇതാണ്ട് നെല്ലിക്ക ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രെഡിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ല, ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. അപ്പം കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജാമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.